നമസ്കാരം അത്ര നല്ല ചുറ്റപ്പാടിലല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോഴുള്ള ഈ ഉപതിരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള മണ്ഡലമായ പാലക്കാടും ചേലക്കരയിലും അപ്രതീക്ഷിതമായ കൂട്ടത്തിൽ ചവിട്ടുകളാണ് സംസ്ഥാന അധ്യക്ഷനും ഇവിടങ്ങളിലെ സ്ഥാനാർത്ഥികളും നേരിടേണ്ടി വരുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെയാണ് കൊടകര കുഴൽപ്പണ കേസിലെ പുതിയ വെളിപ്പെടുത്തലുകൾ എന്ന പേരിൽ ആ വിവാദം കത്തിപ്പെടുന്നത് പാർട്ടി ഓഫീസിലെ മുൻ പ്രവർത്തകൻ തിരൂർ സതീശൻ കുഴൽപ്പണം കടത്തിനെക്കുറിച്ചും ബി ജെ പി നേതാക്കളുടെ പങ്കിനെ കുറിച്ചും തുറന്നു പറഞ്ഞതോടെ കുഴൽപ്പണക്കേസ് ഒതുങ്ങിപ്പോയതി െ ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം കിട്ടി ഒത്തു കളിച്ചുവെന്ന വി ഡി സതീശന്റെ ആരോപണം മറികടക്കാൻ കേസിൽ വീണ്ടും അന്വേഷണം പ്രഖ്യാപിച്ച സി പി എം ബി ജെ പി വെട്ടിലാക്കി ഈ സാഹചര്യത്തിന് വഴിയൊരുക്കിയത് ശോഭ സുരേന്ദ്രനാണെന്നും തിരൂർ സതീശനെ രംഗത്തിറക്കിയത് ഇവരാണെന്നുമുള്ള ആക്ഷേപം സുരേന്ദ്രൻ അനുകൂലികൾ രഹസ്യമായും മാധ്യമങ്ങൾ പരസ്യമായും പറഞ്ഞതോടെ തിരിച്ചടിയുമായി ശോഭ സുരേന്ദ്രനും രംഗത്തിറങ്ങി റിപ്പോർട്ടർ ട്വന്റി തുടങ്ങിയ ചാനലുകളെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയും ചാനൽ മേധാവികളെ കുറിച്ചും മാധ്യമപ്രവർത്തകരെ കുറിച്ചും രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ചാണ് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചത് തിരൂർ സതീശനെ അറിയില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ശോഭയ്ക്കൊപ്പമുള്ള ചിത്രം പുറത്തുവിട്ടാണ് സതീശൻ ബന്ധം തെളിയിച്ചത് ഇങ്ങനെ മാധ്യമങ്ങൾക്കും ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർക്കിടയിലും അത്ര നല്ല ഇമേജിലല്ല ശോഭാ സുരേന്ദ്രൻ ഉള്ളത് പദവി നേടാൻ പണപ്പിരിവ് നടത്തിയെന്ന വെളിപ്പെടുത്തലുകളും റിപ്പോർട്ടർ ചാനൽ മേധാവി നടത്തിയതോടെ ശോഭാ സുരേന്ദ്രൻ അല്പം പരിങ്ങലിലാണ് പാർട്ടി നടപടിയെടുക്കണമെന്നുള്ള ആവശ്യവും അന്തരീക്ഷത്തിലുണ്ട് ഇത് ഇതോടെ കേരള ബി ജെ പിയിലെ ഔദ്യോഗിക നേതൃത്വത്തിന് നിരന്തരം അനിഷ്ടമുണ്ടാക്കുന്ന ശോഭാ സുരേന്ദ്രനെ അടക്കി നിർത്താനുള്ള നടപടികൾ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാലുടൻ തന്നെ കൈക്കൊള്ളാമെന്ന ചിന്തയിലാണ് സംസ്ഥാന നേതൃത്വം കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്വീകാര്യതയുള്ള വനിതാ നേതാവ് എന്ന ശോഭ സുരേന്ദ്രന്റെ പ്ലസ് പോയിന്റ് ആണ് നടപടികൾക്ക് വിലങ്ങുതടിയാകുന്നത് ശോഭയുടെ സ്ഥാനത്തേക്ക് പത്മജ വേണുഗോപാലിനെ എത്തിച്ച പാർട്ടിയിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കാനും ആലോചനയുണ്ട് കൊടകര കുഴൽപ്പണ വിവാദം ശോഭാ സുരേന്ദ്രന്റെ നിലപാടുകൾ സന്ദീപ് വാര്യരുടെ പിണക്കം തുടങ്ങിയ കാര്യങ്ങളിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ക്ഷീണത്തിലാണ് ബി അവിടേക്ക് പത്മജ വേണുഗോപാലിനെ എത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരെ നിരന്തര പ്രസ്താവനകൾ നടത്തി കൈവിട്ട ആവേശം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി അതേസമയം ബിജെപി മുൻ വക്താവും സംസ്ഥാന സമിതി അംഗവുമായ സന്ദീപ് ജി വാര്യരുടെ പിണക്കം വലിയ കാര്യമാക്കില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം സന്ദീപ് എവിടെ വരെ പോകുമെന്ന് കാത്തിരുന്ന് കാണാമെന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ബിജെപിയിൽ നിന്ന് കടുത്ത അവഗണ യും ചില നേതാക്കളിൽ നിന്ന് അധിക്ഷേപവും നിരന്തരം ഏറ്റുവാങ്ങേണ്ടി വരുന്നു ആരോപിച്ചാണ് സന്ദീപ് പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്നത് പാലക്കാട് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങില്ലെന്ന് ഉറപ്പിച്ചു പറയുന്ന സന്ദീപ് വാര്യരുടെ നിലപാട് ബി ജെ പിക്ക് അത്ര ചെറുതല്ലാത്ത തലവേദനയാണ് ഉണ്ടാക്കുന്നത് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മൂത്താൻ പോലുള്ള ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിലാണ് സന്ദീപിന്റെ പിണക്കം പ്രകടമാകുക ഇദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട നിരവധി വോട്ടുകളുള്ള പ്രദേശമാണ് മൂത്താൻ ഇന്നലെ മാധ്യമങ്ങളിൽ വൈകാരികമായി പ്രതികരിച്ചതും അമ്മയുടെ വിയോഗത്തിൽ ആശ്വസിപ്പിക്കാൻ എത്തിയില്ലെന്നുമുള്ള വെളിപ്പെടുത്തലുകൾ മൂത്താൻ പ്രതിഫലിക്കും സന്ദീപിലൂടെ ഇവിടെയൊരു വോട്ട് ചോർച്ചയാണ് ബി ജെ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാഘാതം നന്ദി